വീണ്ടും താഴോട്ടാണ്, ഏകദേശം 3 രൂപയോളം താഴ്ന്ന് 65 രൂപയിലേക്ക് എത്തി. ഓർക്കണം, 95 രൂപയിൽ നിന്നും ഇടിഞ്ഞിടിഞ്ഞാണ് ഈ ലെവലിലേക്ക് എത്തിയത്. ആഗോള സ്വർണ്ണവിപണിയിലെ ഇടിവ് മൂലം ഇവിടെയും സ്വർണ്ണവില ഇന്ന് അല്പം കുറഞ്ഞിട്ടുമുണ്ട്. ബിസിനസ് ടൈമിലേക്ക് സ്വാഗതം. ഓഹരി വിപണി നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. പൊതുവേ ഏഷ്യൻ വിപണികളും നഷ്ടത്തിലാണ്. ഇന്ന് ജസ്ഡയൽ ഓഹരി ഇന്ന് അതിൻ്റെ ആദ്യ ദിനം കുറിച്ചിരിക്കുകയാണ്. വിപണിയിൽ ഇന്ന് ലിസ്റ്റ് ചെയ്തു. വലിയ മുന്നേറ്റത്തിലാണ്. അതിൻ്റെ ഇഷ്യൂ പ്രൈസായ 550 ലെവലുകളിൽ നിന്നും ഉയർന്ന് ഏകദേശം 100 രൂപയോളം ഉയർന്ന് 623 രൂപയിലേക്കാണ് ജസ്ഡയൽ വന്നിരിക്കുന്നത്. ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ കമ്പനിയാണ് ജസ്ഡയൽ. മറ്റൊന്ന് ഇറോസ് മീഡിയയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തന ഫലം വന്നിരുന്നു. വളരെ മികച്ച പ്രവർത്തന ഫലമായിരുന്നു കാഴ്ചവെച്ചത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കോൺകോൾ ഉണ്ടായിരുന്നു. വിവിധ അനലിസ്റ്റുകൾ ചേർന്നുള്ള കോൺകോളിലും ഇറോസ് മീഡിയ വളരെ മികച്ച ഗൈഡൻസും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് ഇറോസ് ഇൻ്റർനാഷണൽ മീഡിയ. മറ്റൊന്ന് വിഗാർഡാണ്. 4 രൂപയോളം ഉയർന്ന് 480 ലെവലുകളിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു. നാലാം പാദ പ്രവർത്തന ഫലത്തിന് ശേഷം 520 നിന്നും താഴേക്ക് പോയി. ഏകദേശം 450 വരെ പോയ കമ്പനിയാണ് വിഗാർഡ്. പക്ഷേ അധികം താമസിയാതെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. 480 ലെവലുകളിലാണ് ഇപ്പോൾ. മറ്റൊന്ന് ഗ്ലെൻമാർക്കാണ്. ഗ്ലെൻമാർക്ക് തുടർച്ചയായി കഴിഞ്ഞ 4 പാദങ്ങളിലും വളരെ മികച്ച പ്രവർത്തന ഫലം നൽകിയ ഫാർമ കമ്പനിയാണ്. ഈ മികച്ച റിസൾട്ടുകളുടെ പിൻബലത്തിൽ 600 രൂപയും കടന്ന് ഇന്നൊരു ഘട്ടത്തിൽ 603 രൂപ വരെ ഈ ഓഹരി പോയിരുന്നു. നിലവിൽ 599 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച BCCI അധ്യക്ഷനായിരുന്ന ശ്രീനിവാസിൻ്റെ കമ്പനിയാണ് ഇന്ത്യ സിമെൻസ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് കമ്പനികളിൽ ഒന്നാണ് ഇന്ത്യ സിമെൻസ്. ആ കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിൽ 95 രൂപയിൽ നിന്നും ഇടിഞ്ഞ് ഇന്നലെ 68 രൂപ ലെവലുകളിലായിരുന്നു. ഇന്ന് ഏകദേശം 2.35 രൂപ കുറഞ്ഞ് 65.75 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. വലിയ വോളിയം ഈ കൗണ്ടറിൽ ദൃശ്യമാണ്. മറ്റൊന്ന് മാരുതിയാണ്. മാരുതി തുടക്കത്തിൽ ഇന്ന് ഏറെ മുന്നേറിയിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ കാര്യമായ വ്യതിയാനമില്ലാതെ 1550 ലെവലുകളിലാണ് ഈ ഓഹരി ഇപ്പോൾ നിൽക്കുന്നത്. സ്വർണ്ണവില പരിശോധിക്കാം. സ്വർണ്ണവില ഇന്ന് കുറയുകയാണ് ഉണ്ടായത്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2540 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. പവൻ്റെ വിലയിൽ 80 രൂപയുടെ കുറവ്, 20,120 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. മറ്റൊന്ന് ആഗോള വിപണിയിൽ വളരെ ശക്തമായ സെല്ലിംഗ് പ്രഷർ ഇന്നലെ കണ്ടിരുന്നു. ന്യൂയോർക്ക് മെർക്കന്റൈൽ എക്സ്ചേഞ്ചിൽ സ്വർണ്ണവില 1375 മുതൽ $80 വരെ ഉള്ള ലെവലുകളിലേക്ക് താഴ്ന്നിരുന്നു. അതിൻ്റെ തലേന്നാൾ $1412 വരെ പോയിരുന്ന സ്വർണ്ണവിലയാണ് താഴേക്ക് പോകുന്നത്. ഒപ്പം രൂപ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറച്ച് മെച്ചമായതും സ്വർണ്ണവില കുറയാൻ സഹായിച്ചു. റബ്ബർ വിലയിൽ വർധനയാണ് കണ്ടത്. RSS 4 കിലോഗ്രാമിന് 1 രൂപ കൂടി 170 തിരിച്ചെത്തിയിരിക്കുന്നു. 5 2 രൂപയാണ് കൂടിയത്, 166 എത്തിയിരിക്കുന്നു. തരം തിരിക്കാത്തത് 157, അതിലും 2 രൂപയുടെ വർധന. പക്ഷേ ഒട്ടുപാൽ കിലോഗ്രാമിന് അതിന് മാറ്റമില്ല, 108 രൂപയിൽ തന്നെ നിൽക്കുന്നു. കുരുമുളക് വിലയും സ്റ്റഡിയായി തുടരുന്നു, 340 രൂപയിലാണ് ഇപ്പോൾ. ഇക്വിറ്റി ഇൻ്റലിജൻസ് മാനേജിംഗ് ഡയറക്ടർ പൊറിഞ്ചു വിളിച്ചേരുന്നു. ശ്രീ പൊറിഞ്ചു, തീർച്ചയായും മാർക്കറ്റ് ഒരു വിപണി ഒരു കൺസോൾഡേഷൻ്റെ പാതയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വലിയ തകർച്ചകളുമില്ല, വലിയ മുന്നേറ്റവും ഇല്ലാതെ നിൽക്കുന്നു. പക്ഷേ വലിയ രീതിയിൽ ഓളിയം ഒന്നും കാണുന്നില്ല, ആരും വാങ്ങുന്നില്ലേ ഓഹരിയൊന്നും? വളരെ ശരിയാണ് സനിൽ. വിപണിയിൽ ആ ഒരു യഥാർത്ഥത്തിലുള്ള ട്രേഡിംഗ് വോളിയം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വോളിയം വളരെ വളരെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ഇന്ത്യക്കാരായിട്ടുള്ളവരുടെ നിക്ഷേപം, അത് ഇൻഡിവിജ്വൽസ് ആയാലും ത്രൂ മ്യൂച്വൽ ഫണ്ടുകളായാൽ പോലും, ഇതിന് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റാദർ ദിസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ്. ഇത് വളരെ, ഐ ഡോണ്ട് നോ, കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ആ ഇൻവെസ്റ്റേഴ്സിന് ഓഹരി വിപണിയിൽ ഒരു വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഓഹരി വിപണി അല്ലെങ്കിൽ ഓഹരി നിക്ഷേപം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്, വളരെ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ സെബിയുടെ ഭാഗത്തുനിന്നോ വരുന്നില്ലെന്ന് മാത്രമല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് ചെയ്യപ്പെടുന്ന കമ്പനികളെയോ അത് അല്പം ഇല്ലിക്വിഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പനികളെ കൊന്നുകളയുന്ന ഒരു അവസ്ഥ, മെഴ്സി കില്ലിംഗ് പോലെയാണ് ഇപ്പോൾ സ്റ്റബ് ചെയ്തിരിക്കുന്നത്. 2000 കമ്പനികളിൽ കൂടുതൽ ഇനോ അതിന്റെ ട്രേഡിംഗ് വോളിയം കുറവാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് സെബി ഡിസൈഡ് ചെയ്തു ഇതിന് ട്രേഡ് ചെയ്യുകയേ വേണ്ട എന്ന തരത്തിലുള്ള ഏതോ പുതിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരികയും അതിനുശേഷം ആണ് കൂടുതൽ ആ ഒരു വിപണിയിൽ ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുന്നത്. ഐ ഹോപ്പ് സെബി വിൽ റിവേഴ്സ് ദാറ്റ് യുനോ ദാറ്റ് ഫൂളിഷ് ഡിസിഷൻ ഏർലിയർ ടു മേക്ക് ടു കിൽ ദീസ് ഇൻലിക്വിഡ് കമ്പനീസ്. എനിവേ, മാർക്കറ്റിൽ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില ഇടത്തരം കമ്പനികൾ യുനോ ആ കമ്പനികളുടെ ഒരു പ്രവർത്തന ഫലങ്ങൾ വളരെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പല കമ്പനികളും കടക്കെണിയിൽ അകപ്പെട്ടതിന് ശേഷം കടം കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂഡ്
അറ്റ്ലീസ്റ്റ് മിഡ് ക്യാപ് കമ്പനികളിലെങ്കിലും വരുന്നുണ്ടെന്നുള്ള സത്യമാണ് വളരെയധികം കമ്പനികളിൽ. ശ്രീ പറഞ്ഞു, ഇന്ന് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി ജസ്റ്റ് ഡയൽ വലിയ മുന്നേറ്റം കുറിച്ചിരിക്കുന്നു. ജസ്റ്റ് ഡയലിന്റെ ഔട്ട്ലുക്ക് എന്താണ്? ഒപ്പം താങ്കൾ ഏത് ഓഹരിയാണ് ഈ സാഹചര്യത്തിൽ പരിഗണിക്കുന്നത്? ഓക്കെ, ജസ്റ്റ് ഡയൽ ഒരു വളരെയധികം ഫാൻസിഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഒരുപാട് മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിന്റെ ഒരു വളർച്ചാ നിരക്കും അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് മാർജിനും അത് എന്തുമാത്രം സസ്റ്റൈനബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സോ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഓഹരിയാണ് ഈ ഒരു അവസരത്തിൽ എന്നാണ് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം. ഇനിവേ, മറ്റൊരു ഒരു ഓഹരി ഉണ്ടോ? ഇപ്പോൾ സണ്ണിന് പറയുകയുണ്ടായി ഇറോസ് മീഡിയ കമ്പനിയുടെ നല്ല പ്രവർത്തന ഫലങ്ങൾ വന്നു, കമ്പനി നല്ല ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് അടുത്ത ക്വാർട്ടേഴ്സ് അടുത്ത വർഷങ്ങളിലേക്ക്. ഇന്ത്യയിലെ ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ്. ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ദീപാവലിക്ക് നമ്മുടെ ഏഷ്യനെറ്റ് ന്യൂസിൽ മൂറത്ത് ട്രേഡിംഗിന് വേണ്ടിയിട്ട് പറഞ്ഞൊരു ഓഹരിയാണ് 160 രൂപയ്ക്ക്. അത് 240 രൂപ വരെ പോയെങ്കിലും തിരിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അതിന്റെ വില തിരിച്ച് 165 രൂപയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കമ്പനി ട്രേഡ് ചെയ്യപ്പെടുന്നത് ബിലോ 10 സിംഗിൾ ഡിജിറ്റ് പൈസ ഏണിംഗ് മൾട്ടിപ്പിൾസിലാണ്. ഇങ്ങനെ ലീഡർഷിപ്പ് ഉള്ള ഇന്ത്യയിൽ വളരെയധികം പ്രാധാന്യമുള്ള വളർച്ച നിരക്കുള്ള ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് 9 പൈസ ഏണിംഗ് മൾട്ടിപ്പിൾസ് എന്നുള്ളത് അത് തന്നെയാണ് വിപണിയുടെ ഏറ്റവും വലിയൊരു യുനോ മൂഡിനെ കാണിക്കുന്നത്. ഇറ്റ് ഈസ് തീർച്ചയായിട്ടും ഒരു 15 പൈസ ഏണിംഗ് മൾട്ടിപ്പിൾസിനും ട്രേഡ് ചെയ്യപ്പെടേണ്ട ഒരു കമ്പനിയാണ് ഇറോസ് മീഡിയ. ഇപ്പോഴത്തെ 164.65 രൂപയ്ക്ക് ഐ ഫീൽ ഇറ്റ്സ് എ വെരി ഗുഡ് പിക്ക് ഫോർ ദി ഇൻവെസ്റ്റേഴ്സ്. മറ്റൊന്ന് സ്വർണ്ണവിലയാണ്. സ്വർണ്ണവില ഇടയ്ക്കൊന്ന് കയറും, പിന്നെ വീണ്ടും താഴേക്ക് പോകുന്നു. ഇപ്പോൾ ആഗോള വിപണി വലിയ സെല്ലിംഗ് പ്രഷർ കാണുന്നു. താങ്കൾ എക്കാലവും സ്വർണ്ണത്തിന്റെ ഒരു ബെയറായിരുന്നു, സ്വർണ്ണത്തിലൊരു ബെയറായിരുന്നു. എങ്ങനെ കാണുന്നു, ഇനിയും എത്രമാത്രം താഴേക്ക് പോകും? ഇന്ത്യൻ ഗവൺമെന്റ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് സ്വർണത്തിന്റെ ഇമ്പോർട്ട് അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഉപഭോഗം കുറയ്ക്കുവാൻ ഉള്ള കാര്യങ്ങൾ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്റർനാഷണൽ വിപണിയിൽ ഇനിയും സ്വർണത്തിന്റെ വില കുറയും. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിലുള്ളവരുടെ ഭ്രാന്ത് പിടിച്ച സ്വർണത്തിന്റെ ഭയം കാരണം കൊണ്ട് മാത്രമാണ് ആഗോള വിപണിയിൽ സ്വർണത്തിന് ഇത്രയും വില നിൽക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു മാഡ്നസ് തീരുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് മാഡ്നസ്, സ്വർണത്തിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ $1,000 താഴെ വരുമെന്നാണ് യുനോ എന്റെ ഒരു കണക്ക് കൂട്ടൽ. നോട്ട് ബീയിങ് എക്സ്പെർട്ട് ഇൻ ഗോൾഡ്. നന്ദി ശ്രീ പൊറിഞ്ചു വെളിയത്ത്. അദ്ദേഹം നിക്ഷേപകർക്കായി നിർദ്ദേശിക്കുന്ന ഓഹരി ഇറോസ് മീഡിയ ഇന്റർനാഷണൽ ആണ്. ഏകദേശം 160 ലെവലുകളിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നു. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസാണ്, സിനിമാ നിർമ്മാണ കമ്പനിയാണ്. വളരെ മികച്ച പ്രവർത്തന ഫലം തുടർച്ചയായി തന്നിരിക്കുന്നു, ഒപ്പം വളരെ മികച്ച ഗൈഡൻസും തന്നിരിക്കുന്നു. വിവിധ സാറ്റലൈറ്റ് ചാനലുകളുമായി സിനിമാ നിർമ്മാണം സംബന്ധിച്ച് കരാറിലും ഏർപ്പെട്ട് കഴിഞ്ഞു. ഏകദേശം 2014 വരെയുള്ള കരാറുകളും പൂർത്തീകരിച്ച് അങ്ങനെ കൃത്യമായ ഏണിങ്സ് വിസിബിലിറ്റി ഉള്ള കമ്പനിയാണ് ഇറോസ് എന്നും ചൂട്ടിക്കാട്ടുന്നു. ഒപ്പം സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മറ്റു വാർത്തകളിലേക്ക്, സ്വർണത്തിന്റെ ഇറക്കുമതി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. ബാങ്കുകൾ സ്വർണ്ണ നാണയം വിൽക്കുന്നത് നിരോധിക്കുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ഇറക്കുമതി വർദ്ധിക്കുന്നതിൽ ധനമന്ത്രി പി ചിദംബരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക സ്ഥിരതാ കൗൺസിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസം രാജ്യത്തെ സ്വർണ്ണ ഇറക്കുമതി റെക്കോർഡിലെത്തിയ സാഹചര്യത്തിലാണ് സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത്. 162 ടൺ സ്വർണമാണ് കഴിഞ്ഞ മാസം മാത്രം ഇറക്കുമതി ചെയ്തത്. ഇറക്കുമതി നിയന്ത്രിച്ച് ആവശ്യക്കാർക്ക് മാത്രം സ്വർണം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. സ്വർണ്ണ ആഭരണങ്ങളുടെ ഉപയോഗത്തിനും ഇറക്കുമതിക്കും നിയന്ത്രണം ഉണ്ടാകില്ല. നിക്ഷേപ ആവശ്യങ്ങൾക്ക് സ്വർണ്ണ ബിസ്ക്കറ്റും നാണയങ്ങളും വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ വ്യക്തമാക്കി. ബാങ്കുകൾ സ്വർണ്ണ നാണയം വിൽക്കുന്നത് നിയന്ത്രിച്ചാൽ തന്നെ കറണ്ട് അക്കൗണ്ട് കമ്മി വർദ്ധിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നും കൗൺസിൽ യോഗം വിലയിരുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പരിസ്ഥിതി സൗഹൃദത്തിന് പുതിയ മാതൃകയുമായി കാക്കനാട് ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ ബൈസൈക്കിൾ ക്ലബ്ബ് ആരംഭിച്ചു. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ബൈസൈക്കിൾ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത്. ബെന്നി ബെഹനാൻ MLA, ജില്ലാ കളക്ടർ ഷെയ്ഖ് പരീദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ബൈസൈക്കിൾ ഉപയോഗത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ IT ജീവനക്കാർക്ക് കഴിയുമെന്ന് ഇൻഫോ പാർക്ക് CEO ജിജോ ജോസഫ് അഭിപ്രായപ്പെട്ടു. ബിസിനസ് ടൈം ഇനി വൈകിട്ട് 6:30 ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് പ്രൈം ടൈം തുടരും.